പി എസ് സി പഠനമുറിയിലേക്ക് സ്വാഗതം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നതിലെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്നതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഹൃദയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ് ഹൃദയം അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരഭാഗമാണ് ഹൃദയം മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരഭാഗമാണ് ഹൃദയം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള പെരി കാർഡിയം ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റലിക് പ്രഷർ ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റലിക് പ്രഷർ ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്ട്രോളിക് പ്രഷർ ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്ട്രോളിക് പ്രഷർ പെരീ കാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് പെരി കാർഡിയൽ ദ്രവം പെരി കാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് പെരി കാർഡിയൽ ദ്രവം മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ രണ്ട് അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിൾ എന്നാണ് മനുഷ്യഹൃദയത്തിലെ ഹൃദയത്തിലെ താഴത്തെ രണ്ട് അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിൾ എന്നാണ് മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയ പേശി മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയ പേശി ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് എന്താണ് പേസ് മേക്കർ ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ ആണ് ഹൃദയത്തിന്റെ ധർമ്മം എന്താണ് ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിന്റെ ധർമ്മം എന്താണ് ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ രണ്ടറകൾ അറിയപ്പെടുന്നത് ഓറിക്കിൾ എന്നാണ് മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ രണ്ടറകൾ അറിയപ്പെടുന്നത് ഓറിക്കിൾ എന്നാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ള മനുഷ്യ ഹൃദയ അറയാണ് ഇടത് വെൻട്രിക്കിൾ ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ള മനുഷ്യ ഹൃദയ അറയാണ് ഇടത് വെൻട്രിക്കിൾ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ് എ നോഡ് ആണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ് എ നോഡ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ആണ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ് സിരകൾ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ് ധമനികൾ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്ന അറയാണ് ഇടത് ഓറുക്കൾ ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്ന അറയാണ് ഇടത് ഓറുക്കൾ ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര അശുദ്ധരക്തം വഹിക്കുന്ന ഏക ഏകധമനിയാണ് ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനിയാണ് ശ്വാസകോശ ധമനി ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ രക്തവാഹികളാണ് അയോട്ട ഹൃദയത്തിന്റെ ഏറ്റവും വലിയ രക്തവാഹികളാണ് അയോട്ട ലോമികകൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് മാർസെല്ലോ മൽപിജി ലോമികകൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് മാർസെല്ലോ മൽപിജി ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് മിട്രൽ വാൽവ് എന്നറിയപ്പെടുന്ന വാൽവാണ് ബൈക്കസ് പിഡ് വാൽവ് മിട്രൽ വാൽവ് എന്നറിയപ്പെടുന്ന വാൽവാണ് ബൈക്കസ് പിഡ് വാൽവ് ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവാണ് ട്രൈക്കസ് പിഡ് വാൽവ് ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവാണ് ട്രൈക്കസ് പിഡ് വാൽവ് എന്താണ് ഹൃദയമിടിപ്പായി കേൾക്കുന്നത് ഹൃദയ വാൽവുകൾ അടയുമ്പോൾ ഉള്ള ശബ്ദമാണ് നമ്മൾക്ക് ഹൃദയമിടിപ്പായി കേൾക്കുന്നത് എന്താണ് ഹൃദയമിടിപ്പായി കേൾക്കുന്നത് ഹൃദയ വാൽവുകൾ അടയുമ്പോൾ ഉള്ള ശബ്ദമാണ് ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് റെനെ ലെനക്ക് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക് ആണ് ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവ് വാൾട്ടൺ ലില്ലിഹെയ് ആണ് ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവാണ് വാൾട്ടൺ ലില്ലി ഹെയ് ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് സെവൻ ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് സെവൻ ജാർവിക് സെവൻ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് റോബർട്ട് കെ ജാർവിക് ജാർവിക് സെവൻ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് റോബർട്ട് കെ ജാർവിക് ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തിയാണ് ബാർണി ക്ലാർക്ക് ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തിയാണ് ബാർണി ക്ലാർക്ക് സിസ്റ്റോൾ എന്നാൽ എന്താണ് ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റോൾ എന്നാൽ എന്താണ് ഹൃദയ അറകളുടെ സങ്കോചം ഡയസ്ട്രോൾ എന്നാൽ ഹൃദയ അറകളുടെ വിശ്രമമാണ് ഡയസ്ട്രോൾ എന്നാൽ ഹൃദയ അറകളുടെ വിശ്രമമാണ് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ ഹൃദയം വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്ട്രോളിക് പ്രഷർ ഹൃദയം വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്ട്രോളിക് പ്രഷർ മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് എൺപത് എം എം എച്ച് ജി ആണ് മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് എൺപത് എം എം എച്ച് ജി ആണ് മനുഷ്യന്റെ സിസ്റ്റോളിക് പ്രഷർ നൂറ്റി ഇരുപത് എം എം എച്ച് ജി ആണ് മനുഷ്യന്റെ സിസ്റ്റോളിക് പ്രഷർ നൂറ്റി ഇരുപത് എം എം എച്ച് ജി ആണ് മനുഷ്യന്റെ ഡയസ്റ്റോളിക് പ്രഷർ എൺപത് എം എം എച്ച് ജി ആണ് മനുഷ്യന്റെ ഡയസ്റ്റോളിക് പ്രഷർ ആണ് എൺപത് എം എം എച്ച് ജി ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തിയാണ് ലൂയിസ് വാഷ്കാൻസ്കി ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തിയാണ് ലൂയിസ് വാഷ്കാൻസ്കി വൺ ലൈഫ് എന്ന ആത്മകഥ എഴുതിയത് ക്രിസ്ത്യൻ ബർണാഡ് ആണ് വൺ ലൈഫ് എന്ന ആത്മകഥ എഴുതിയത് ക്രിസ്ത്യൻ ബർണാഡ് ആണ് ദി സെക്കൻഡ് ലൈഫ് എന്ന ആത്മകഥ ആരുടേതാണ് ക്രിസ്ത്യൻ ബർണാഡിൻ്റേത് തന്നെയാണ് ദി സെക്കൻഡ് ലൈഫ് എന്ന ആത്മകഥയും ക്രിസ്ത്യൻ ബർണാഡിൻ്റേതാണ് ലോകത്ത് ആദ്യമായി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റലാണ് ഗ്രൂട്ട്ഷൂർ ഹോസ്പിറ്റൽ ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റലാണ് ഗ്രൂട്ട് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യയിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആണ് പി വേണുഗോപാൽ ഇന്ത്യയിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് പി വേണുഗോപാൽ ഇന്ത്യയിൽ ആദ്യമായി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്ന് ഇന്ത്യയിൽ ആദ്യമായി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്ന് കേരളത്തിൽ ആദ്യത്തെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റലാണ് കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കേരളത്തിൽ ആദ്യത്തെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റലാണ് കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കേരളത്തിൽ ആദ്യമായി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന വർഷമാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്ന് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന വർഷമാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്ന് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണ ഘടകമാണ് ഉപ്പ് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണ ഘടകമാണ് ഉപ്പ് ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ആണ് ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ നിശബ്ദ കൊലയാളി എന്ന് അറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ് നിശബ്ദ കൊലയാളി എന്ന് എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിന്റെ ഫലമായി രക്തപ്രവാഹത്തിന്റെ വേഗത കുറയുന്ന അവസ്ഥയാണ് അതിറോസ് ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിന്റെ ഫലമായി രക്തപ്രവാഹത്തിന്റെ വേഗത കുറയുന്ന അവസ്ഥയാണ് അതിറോസ് രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രഫി ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രഫി ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റിക് ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപാസ് സർജറി ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഇ സി ജി കണ്ടുപിടിച്ചതാരാണ് വില്യം ഐന്തോവൻ ഇ സി ജി കണ്ടുപിടിച്ചത് വില്യം ഐന്ദോവൻ ആണ് ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ്മേക്കർ ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി നൂറിൽ കൂടുതലാകുന്ന അവസ്ഥയാണ് ടാക്കി കാർഡിയ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി നൂറിൽ കൂടുതലാകുന്ന അവസ്ഥയാണ് ടാക്കി കാർഡിയ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി അറുപതിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡി കാർഡിയ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി അറുപതിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡി കാർഡിയ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോ കാർഡിയ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോ കാർഡിയ ഹൃദയവാൾവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റുമാറ്റിക് ഫീവർ ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റുമാറ്റിക് ഫീവർ സസ്തനികളിൽ ഹൃദയ അറകൾ നാലാണ് സസ്തനികളിൽ ഹൃദയ അറകൾ എത്രയാണ് നാല് പക്ഷികളിൽ ഹൃദയ അറകൾ നാല് തന്നെയാണ് പക്ഷികളിൽ ഹൃദയ അറകൾ നാലാണ് മത്സ്യത്തിന്റെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട് രണ്ട് മത്സ്യത്തിന്റെ ഹൃദയത്തിൽ രണ്ട് അറകളാണ് ഉള്ളത് ഹൃദയത്തിൽ നാല് അറകളുള്ള ഉരകമാണ് മുതല ഹൃദയത്തിൽ നാല് അറകളുള്ള ഉരകമാണ് മുതല മുതലയുടെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം നാലാണ് മുതലയുടെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം നാലാണ് പല്ല് എന്ന ഭാഗം കൂടി നമുക്ക് നോക്കാം പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഡൻഡോളജി പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഡൻഡോളജി പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ മനുഷ്യനിലെ സ്ഥിരദന്തങ്ങൾ മുപ്പത്തി രണ്ടാണ് മനുഷ്യനിലെ സ്ഥിരദന്തങ്ങൾ മുപ്പത്തി രണ്ടാണ് കുട്ടികളിലെ പാൽപ്പല്ലുകൾ ഇരുപതാണ് കുട്ടികളിലെ പാൽപ്പല്ലുകൾ ഇരുപതാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ എന്നാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ എന്നാണ് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് മാംസഭോജികൾക്കുള്ളതും സസ്യബുക്കുകളിൽ ഇല്ലാത്തതുമായ പല്ലാണ് കോമ്പല്ല് മാംസഭോജികൾക്കുള്ളതും സസ്യബുക്കുകളിൽ ഇല്ലാത്തതുമായ പല്ലാണ് കോമ്പല്ല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗമാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗമാണ് ഇനാമൽ ഇനാമലിന്റെ ആരോഗ്യത്തിനാവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ ഇനാമലിന്റെ ആരോഗ്യത്തിനാവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം കാൽസ്യം ഫ്ലൂറൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് കാൽസ്യം ഫ്ലൂറൈഡ് പല്ലിന്റെ പോഡ് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഡെന്റൽ അമാൽഗം പല്ലിന്റെ പോഡ് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഡെന്റൽ അം അമാൽഗം ഡെൻഡൈനിന്റെ ഉൾഭാഗം അറിയപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റി എന്നാണ് ഡെൻഡൈൻ്റെ ഉൾഭാഗം അറിയപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റി എന്നാണ് രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന പല്ലിലെ ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന പല്ലിലെ ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി മനുഷ്യന്റെ വായുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്നാണ് മനുഷ്യന്റെ വായുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്നാണ് ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവിയാണ് ഒപ്പോസം ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവിയാണ് ഒപ്പോസം ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ആനക്കൊമ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ആനക്കൊമ്പാണ് പല്ലുകൾ കേടുവരുത്തുന്ന ആസിഡ് ലാക്ടിക് ആസിഡാണ് പല്ലുകൾ കേടുവരുത്തുന്ന ആസിഡ് ലാക്ടിക് ആസിഡാണ്